Namaskaram, Elavarkum in the daily updates like Swagadam, Nala and Irati Iripati Mona, June Masam Iripati at Tam Titi, Budanarisha. In the Pradana Patavartha update, Nalayim, wherein the Vessangal and Larnikanda, Sradikanda Yetum Pradana Pata Repugal and Tokenana share China, Elavarum Vartakala Repugal Purnama is Radikiga, Machulavaki Gudion share Chika. I the Pradana Patavartha update. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. നാളെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥ വകുപ്പ്. കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തന്നെ ഇടുക്കിയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോൾ വൻ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. തിങ്കളാഴ്ച മാത്രം സംസ്ഥാനത്തെ പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 15,493 ആയി ഉയർന്നിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ 200ഓളം ആളുകളെയാണ് ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരാൾ പനി ബാധിച്ചും പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളും കൊല്ലത്ത് എലിപ്പനി ബാധിച്ച ഒരാളും മരണപ്പെട്ടതായിട്ട് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നാവായിക്കുളത്ത് ഒരാൾക്ക് ചിക്കൻ ഗുനിയ ബാധിച്ചതായിട്ടും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പകരുന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂലൈ 1 മുതൽ ഈടാക്കുന്ന വൈദ്യുതി സർചാർജ് യൂണിറ്റിന് 1 പൈസ കുറയും. നിലവിൽ യൂണിറ്റിന് 19 പൈസയാണ് ഈടാക്കുന്നത്. ഇതാണ് 18 പൈസയായി കുറയുക. ഇപ്പോൾ വൈദ്യുതി ബോർഡ് സ്വയം ഈടാക്കുന്ന 10 പൈസയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 9 പൈസയും ചേർത്താണ് 19 പൈസ സർചാർജ് ആയിട്ട് ഈടാക്കുന്നത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് ബോർഡ് ചെലവഴിച്ച തുകയിൽ നേരിയ കുറവ് വന്ന സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡ് ഈടാക്കുന്ന സർചാർജ് 9 പൈസയായി കുറഞ്ഞതോടെയാണ് 1 പൈസയുടെ കുറവ്. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 9 പൈസ സർചാർജ് പിരിക്കുന്നത് അടുത്ത 6 മാസത്തിലേറെ തുടരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് 2 വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നായി. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം HDFC ബാങ്കിൽ ലയിക്കുന്നു. ലയനം ജൂലൈ 1 യാഥാർത്ഥ്യമാവുക. ഇതോടെ HDFC ബാങ്ക് മാത്രമാകും അവശേഷിക്കുക. HDFCയുടെ ഓഹരികൾ ജൂലൈ 13 മുതൽ HDFC ബാങ്കിന്റെ പേരിലേക്ക് മാറും. ലയനം പൂർത്തിയാകുന്നതോടെ HDFC ബാങ്ക് $168 ബില്യൺ മൂല്യമുള്ള കമ്പനിയാകും. HDFC ബാങ്കിന്റെ പ്രവർത്തനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കും. ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെന്റ് ബിസിനസ്സുകൾ ഒഴികെയുള്ളവ ബാങ്കിന്റെ ഭാഗമാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റോഡുകളിൽ ചീറിപ്പായുന്ന കുട്ടി ഡ്രൈവർമാരെ പിടികൂടുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇപ്പോൾ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ലൈസൻസ് നേടാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെ നടപടികൾ കടുപ്പിക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്ന ഗതാഗത കുറ്റകൃത്യങ്ങൾക്ക് രക്ഷിതാക്കളെയോ മോട്ടോർ വാഹന ഉടമയോ പ്രതിയാക്കി കേസെടുക്കുമെന്നാണ് വ്യവസ്ഥ. ലൈസൻസ് റദ്ദാക്കി പ്രോസിക്യൂഷൻ നടപടിയിലൂടെ രക്ഷകർത്താവിനെയും അതുപോലെ തന്നെ വാഹന ഉടമയോ 3 വർഷം വരെ തടവിനും $25,000 പിഴയ്ക്കും ശിക്ഷിക്കാവുന്ന വകുപ്പാണിത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 43,480 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. 1 ഗ്രാം സ്വർണ്ണത്തിന് 5,435 രൂപ നൽകണം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.